കർത്താവിൻ്റെ നിത്യമേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേം വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ജോലി തിരക്കുള്ള കാലം ആയതുകൊണ്ട് ഞാൻ ദൈവവചനത്തിൽ എന്താണ് അതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് എന്ന് അല്പമായി നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊലോസ്യർക്ക് ലേഖനമെഴുതുമ്പോൾ അതിൻ്റെ 3:23 വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല കർത്താവിനു എന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ. മനുഷ്യർക്ക് വേണ്ടിയല്ല പ്രത്യുത ദൈവത്തിനു വേണ്ടി എന്നതുപോലെ ചെയ്യണം എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അത് മനുഷ്യർക്ക് അല്ല പ്രത്യുത ദൈവത്തിന് വേണ്ടിയാണ്. അതെങ്ങനെ കൂടി ചെയ്യണം? മനസ്സോടുകൂടി ചെയ്യണം എന്നതാണ് ദൈവിക കൽപ്പന. ദൈവം വളരെയധികം അധ്വാനിച്ചു എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അധ്വാനത്തിന് ശേഷം ദൈവം വിശ്രമിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം എൻ്റെ 2:2 നാം വായിക്കുന്നു. ദൈവം തൻ്റെ ജനത്തോടും പറഞ്ഞത് നിങ്ങൾ 6 ദിവസം അധ്വാനിക്കണമെന്നാണ് പഠിപ്പിച്ചത്. കർത്താവായ യേശുക്രിസ്തുവും പറഞ്ഞത് പകൽ ഉള്ളിടത്തോളം കാലം തൻ്റെ അയച്ചവൻ്റെ വേല ചെയ്യണം എന്നതാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞത് ഞാൻ എൻ്റെ കൈകൊണ്ട് വേലയെടുത്തു, പ്രയത്നിച്ചു. താൻ പറയുന്നത് വേലയെടുക്കാത്തവൻ ഭക്ഷണവും കഴിക്കരുതെന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല കർത്താവിന് എന്നതുപോലെ മനസ്സോട് ചെയ്യുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എന്ത് ചെയ്യണം? അത് മനസ്സോടുകൂടി ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്നതാണ് ഇവിടെ ദൈവിക പ്രമാണം. മടിയരായവരെ ദൈവത്തിന് ഇഷ്ടമല്ല കേട്ടോ. എന്നു വെച്ചാൽ ഇവിടെ മടിയന്മാരായിരിക്കാനും വേദപുസ്തകത്തിൽ പറയുന്നില്ല. എല്ലാവരെക്കുറിച്ചും ദൈവം നമ്മൾക്ക് നൽകിത്തന്നിരിക്കുന്ന ആരോഗ്യത്തിൽ അധ്വാനിക്കണം എന്നുള്ളതാണ്. നല്ലപോലെ ശരീരാധ്വാനം ചെയ്യുന്നവർക്ക് വളരെയധികം രോഗങ്ങൾ മാറും. ശരീരമായിരിക്കുന്നു നല്ല രീതിയിൽ, അതാണ് ഇന്നത്തെ മെഡിക്കൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവം സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്നതും അധ്വാനിക്കാൻ വേണ്ടിയതാണ്. ചുരുക്കി ഒന്നുകൂടെ ആഴമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സോടുകൂടി എന്ത് ചെയ്യണം? അധ്വാനിക്കുക. ദൈവം നമ്മളെ ഏത് സ്ഥാനത്താണോ ആക്കി വച്ചിരിക്കുന്നത്, ഏത് ജോലിയിലാണോ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്നത്, ചിലപ്പോൾ മന്ത്രി സാറായിരിക്കും, ചിലപ്പോൾ വക്കീല് സാറായിരിക്കും, ചിലപ്പോൾ പ്രൊഫസർ സാറായിരിക്കും, ചിലപ്പോൾ കൂലി വേല ചെയ്യുന്ന സഹോദരനായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന സഹോദരനോ സഹോദരിയായിരിക്കും, ചിലപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രിയ സഹോദരനായിരിക്കും. പക്ഷേ നീ എവിടെയായിരുന്നാലും ദൈവം താങ്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സോടുകൂടി തമ്പുരാൻ തന്നിരിക്കുന്നതായ നല്ല ആരോഗ്യത്തെ തമ്പുരാന് വേണ്ടി ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് നാം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അപ്പോൾ എന്തു ചെയ്യും? ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. മടി എന്നുള്ളത് അത് ഒരു പാപതുല്യമായ ഒരവസ്ഥയാണ്.
കർത്താവായ യേശുക്രിസ്തു ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു രാജാവ് താൻ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ തൻ്റെ അടിയാന്മാരായ മൂന്ന് പേരെ വിളിച്ചു. ഒരുത്തന് 5 പണം, രണ്ടാമത്തേന് 2 പണം, മൂന്നാമത്തേന് 1 പണം. ഇങ്ങനെ 3 പേർക്കും 3 രീതിയിലുള്ളതായ പണമെല്ലാം നൽകി അദ്ദേഹം ദൂരദേശത്തേക്ക് യാത്രയായി. വളരെ കാലങ്ങൾക്ക് ശേഷം യജമാനൻ മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെ വിളിച്ചു, പറഞ്ഞു, എൻ്റെ പണം തിരിച്ചു തരിക. ഏതാണ് ഈ പണം? ആദ്യം 5 പണം കൊടുത്തവനെ വിളിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ യജമാനനെ, അവിടുന്ന് എനിക്ക് തന്നത് 5 പണമായിരുന്നു. ഇതാ ഞാൻ കഠിനാധ്വാനം ചെയ്തു, ഞാൻ പ്രയത്നിച്ചു, ഞാൻ പരിശ്രമിച്ചു, അതുകൊണ്ട് എന്ത് കിട്ടി? എനിക്ക് 5 കൂടെ കിട്ടിയിട്ടുണ്ട്. എന്നാ 10 എണ്ണം പിടിച്ചു. അപ്പോൾ സന്തോഷവാനായ എൻ്റെ യജമാനൻ എന്നോട് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? അധികത്തിൽ നീ വിചാരകനാകും. എനിക്കുള്ളതിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. ഞാനിനി നിനക്ക് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. 2 ലഭിച്ചവൻ അവനും വന്നു. തൻ്റെ 2 താലന്റ് എടുത്ത് അവനും പറഞ്ഞു, യജമാനനെ, അവിടെ നിന്ന് എനിക്ക് നൽകിത്തന്നത് 2 താലന്റല്ലായിരുന്നു. ഞാനെന്ത് ചെയ്തു? 2 കൂടെ അധ്വാനിച്ചുണ്ടാക്കി. ഇതാ 2 അത് 4 ആക്കി ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട അധ്വാനിച്ച നല്ല ദാസനെ കണ്ടിട്ട് യജമാനൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, എനിക്കുള്ളതിലേക്ക് നീയും പ്രവേശിക്കുക. ഞാനെന്ത് ചെയ്യാം? എനിക്കുള്ളതിൽ എന്നെയും ഞാൻ വിശ്വസ്തനാക്കി, അധികത്തിൽ വിശ്വസ്തനാക്കി തീർക്കും. ദേ വരികയാണ് ലാസ്റ്റ്, അവസാനത്തെ കക്ഷി, 1 എണ്ണം കൊടുത്ത കക്ഷി. എന്താ ചെയ്തത്? അദ്ദേഹം ആ ഒരു താലന്തുമായിട്ട് തിരിച്ചു വന്ന് യജമാനിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. യജമാനോട് പറയുക, യജമാനെ, എനിക്ക് 1 എണ്ണമല്ലേ തന്നത്, ഇന്നാ പിടിച്ചു, ആ 1 തന്നെ നീ എന്ത് ചെയ്യുക? എടുത്തു. നീ വിതയ്ക്കാത്തെടുത്ത് കൊയ്യുന്ന ദാസനല്ലയോ എന്ന് ഞാൻ കേട്ടതുകൊണ്ട് എന്ത് ചെയ്തു? തന്നത് ഞാൻ കുഴിച്ചിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു, അതുകൊണ്ട് നീ തിരിച്ചെടുത്തു, നിനക്കുള്ളത് നിൻ്റെത്. യജമാനൻ പറയുന്നത്, ഞാനിത് വേറെ ആർക്കെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ ഇതിൻ്റെതായ പലിശ സഹിതം എനിക്ക് തിരിച്ചു കിട്ടിയാനേ, പക്ഷേ നീ എന്ത് ചെയ്തില്ല, നീ അത് വേണ്ട പോലെ വിനിയോഗിച്ചില്ല, അതുകൊണ്ട് ഇവിടെ നാം വായിക്കുന്നു, അവനെ കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് അയച്ചുവെന്നാണ്. കർത്താവിൻ്റെ കഥകളെല്ലാം ദൈവിക പ്രമാണങ്ങളോട് ഒത്തിണങ്ങിയതാണ്. കർത്താവ് ചുമ്മാതെയല്ല ഓരോ ഉപമകളും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യജമാനൻ എന്ന് പറയുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവവും അടിയാന്മാരായി കൂലിവേലക്കാരായി ഏൽപ്പിക്കപ്പെട്ടവരായി സ്റ്റുവാർഡ്സ് ആയിട്ട് നമ്മളെ ഓരോരുത്തരെയുമാണ് ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും വിവിധങ്ങളായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ചുമതലകളും താലന്തുകളും അനുഭവങ്ങളും നൽകി തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അത് ചെയ്യണം. നമ്മൾ ദൈവത്തോട് പരാതിപ്പെടേണ്ട, അയ്യോ എനിക്ക് 1 താലന്തേ കിട്ടിയുള്ളല്ലോ, എനിക്ക് 2 എണ്ണയെ കിട്ടിയുള്ളല്ലോ, എനിക്ക് 4 എണ്ണയെ കിട്ടിയുള്ളല്ലോ, എനിക്ക് 10 എണ്ണമില്ലല്ലോ എന്നുള്ള പരാതിയൊന്നും വേണ്ട. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മളിൽ ലഭിച്ചതായിരിക്കുന്ന ചെറുതിൽ, ചിലപ്പോൾ 1, ചിലപ്പോൾ 2, ആ എന്തോ ആണോ ദൈവം തമ്പുരാൻ നൽകി തന്നിരിക്കുന്നത്, അതിലെന്ത് ചെയ്യുക?
നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി പഠിച്ചു, പക്ഷേ എനിക്ക് ഡോക്ടറാകാൻ കഴിഞ്ഞില്ല, ഞാനിപ്പോൾ കൂലി വേല ചെയ്യേണ്ടതായി വരുന്നു. ഒരു കുഴപ്പമില്ല, നീ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിലെന്ത് ചെയ്യണം, അതിൽ സംതൃപ്തി കണ്ടെത്തണം. അതിലുപരിയായിട്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, വാട്ട് എവർ യു ഡു ഇറ്റ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി ചെയ്യുക. അപ്പോഴെന്ത് ചെയ്യും, ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം, ദൈവം തമ്പുരാൻ്റെതായിരിക്കുന്ന ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിടയായിത്തീരും. ഇവിടെ നാം വായിക്കുന്നത് സ്വന്തമായി അധ്വാനിക്കാതിരുന്ന ആ മനുഷ്യനെ എങ്ങോട്ടാണ് അയച്ചത്? കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിലേക്ക്. നരകത്തിലേക്ക് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പാപികളായിരിക്കുന്നവർക്കും ദോഷികളായിരിക്കുന്നവർക്കും വ്യഭിചാരികൾക്കും കൊലപാതകന്മാർക്കും കള്ളനും പിടിച്ചുപറിക്കാർക്കും പാപികളായിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് ഇവിടെ അധ്വാനിക്കാതിരുന്ന മനുഷ്യനെയും അയക്കുകയാണ്. എന്നുവെച്ചാൽ എന്തുവാണ്, ചെയ്യേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നാം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതും ഒരു പാപത്തിന് തുല്യമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ലഭിച്ചതിൽ നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസ്തരായിരിക്കുക. ഒരെണ്ണേ ഉള്ളൂ, അവനാ ഒരെണ്ണം ലഭിച്ച ആൾ കട്ടെടുത്തില്ലായിരുന്നു, കൊടുക്കാതിരുന്നില്ലായിരുന്നു. അതേ പണം തന്നെ അതുപോലെ തന്നെ വളരെ വിശ്വസ്തനായിട്ട് വളരെ കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തു. അപ്പോഴാണ് പറയുന്നത്, നീ അത് വിശ്വസ്തതയുടെ ജോലിയല്ല ചെയ്തത്, അതുകൊണ്ട് നിന്നെ എനിക്ക് അയക്കേണ്ടി വരും. എങ്ങോട്ടാണ്? കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക്, അത് നരകത്തിലേക്ക്. ഇപ്പോൾ എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം പറയും, നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പിൻ. അവനെന്ത് ചെയ്യുക, അതിങ്ങനെ ഉറങ്ങിക്കിടക്കുകയില്ല, ഇതിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയല്ലയോ ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു മിഠായി കഷ്ണം താഴെ വീണ് കഴിഞ്ഞാൽ ഇതാന്ന് പറയുന്ന മുമ്പേ അവനവൻ്റെ സ്ഥാനത്തെത്തിക്കഴിയും. അവനെ അധ്വാനിച്ച് ആ കാലാകാലങ്ങളിലേക്കും സമയാസമയങ്ങളിലേക്കും വേണ്ടതെല്ലാം ശേഖരിച്ച് അവനിങ്ങനെ ജോലി ചെയ്യണം. മടിയാ, എന്ത് ചെയ്യാണ് പറയുന്നത്? നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരായി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നല്ലവണ്ണം ജോലി ചെയ്യണം, നല്ല പ്രവൃത്തി ചെയ്യണം, കൂട്ടു വേലകരായിരിക്കണം, കൂടെ ഒന്നിച്ചു വേല ചെയ്യണം എന്നെല്ലാം ദൈവവചനം നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ഗോഡ് വാട്ട്സ് എവറിത്തിങ് ഫോർ ഗുഡ്. അപ്പോൾ നമ്മളുടെ ജോലിയിലും എല്ലാം തന്നെ നന്മയുണ്ടാകണം, മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാകണം. നമ്മൾ എന്തിനു വേണ്ടിയോ ആർക്കേണ്ടതിന് വേണ്ടിയോ ചുമ്മാ ജോലി ചെയ്യരുത്. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നാം ചെയ്യുന്ന ജോലിയിൽ എന്ത് ചെയ്യണം, തൃപ്തി കണ്ടെത്തണം. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ചിലപ്പോൾ സ്കൂളിലെ അധ്യാപികയായിരിക്കാം, ആ പഠിപ്പിക്കുമ്പോൾ ചെന്ന് അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോരരുത്. നമ്മൾ പഠിപ്പിക്കുന്ന നമ്മൾ കുട്ടികളെ ഇങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കണം, ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പഠിപ്പിക്കണം. എന്നെപ്പോലെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഈ ഭൂമിയിലില്ല. ചിലപ്പോൾ അടിച്ചു വാരുന്ന ഒരു തൂക്കുകയും തുടക്കുകയും വിറകഴിയുകയും ചെയ്യുന്ന സഹോദരിയായിരിക്കും. നീ ചെയ്യുന്ന ജോലി ഒട്ടും കുറവല്ല കേട്ടോ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജോലി ഒട്ടും കുറവുള്ള ജോലിയല്ല. ആ ജോലി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുക. ആർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത്, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിൽ എന്തു ചെയ്യണം, നീ കരുതണം. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വാർഡൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഉപദേശിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ 1500 പേരാണ് ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ഓരോരുത്തർക്കും
ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടി കിട്ടും, പ്രത്യേകിച്ച് ടോയ്ലറ്റിൻ്റെ ക്ലീനിങ്ങും കിട്ടും. അപ്പം എന്ത് ചെയ്യണം, ഒരു ടീമുണ്ടാവും ടോയ്ലറ്റ് ക്ലീനിങ്ങിന് വേണ്ടി, അതിങ്ങനെ മാസം മാസം മാറിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ വാർഡൻ പഠിപ്പിച്ച ഒരു നല്ല കാര്യമുണ്ട്, നിങ്ങൾ ടോയ്ലറ്റാണ് നിങ്ങൾ കഴുകുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി കഴുകുന്നു എന്നുള്ള വിചാരത്തോടുകൂടി നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങൾ കഴുകിയ ടോയ്ലറ്റ് ഇരിക്കാൻ പോകുന്നത് കർത്താവാണ്, ഉപയോഗിക്കാൻ പോകുന്നത് കർത്താവാകുന്നു എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ ചെയ്യണം. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ലഭിക്കുമ്പോൾ, ഡ്യൂട്ടി കിട്ടുമ്പോൾ നല്ലപോലെ അങ്ങ് വെള്ളമടിച്ചിട്ട് നല്ല ബ്രഷൊക്കെ എടുത്തിട്ട് അങ്ങ് നല്ലപോലെ ഞങ്ങൾ കഴുകും, അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കും. എന്തോ ഞങ്ങളുടെ വിശ്വാസം, ആ ഞാൻ കഴിയുക ഈ ടോയ്ലറ്റിൽ എന്നെ കാണുവാൻ വേണ്ടി, എൻ്റെ ജോലി ചെയ്യാൻ കാണുവാൻ വേണ്ടി കർത്താവ് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ചെയ്യുന്നത്. ചുമ്മാ വെള്ളമടിച്ച് ബ്രഷ് ഓടിച്ചിട്ടില്ല പോരുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ആ ഒരു ജോലി പോലും ചെയ്യുമ്പോൾ എന്തു ചെയ്യുക, ആത്മീയമായ ഒരു സംതൃപ്തി, സന്തോഷം നമ്മൾ കണ്ടെത്തണം. എന്നെ കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം കണ്ടുകൊണ്ടിട്ട് അതിനെ ചൊല്ലി പിറുപിറുക്കാതെ, അതെനിക്ക് ദൈവം തന്നതാണ് എന്ന് എന്തു ചെയ്യുന്നു, നീ മനസ്സിൽ കരുതണം. ചിലപ്പോൾ നിൻ്റെ കുഞ്ഞ് രോഗിയായിരിക്കും. ഒരു ദിവസം ഞാനൊരു ഭവനത്തിൽ ചെന്നു, എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് പോയതാ, അച്ഛ ഒന്ന് എൻ്റെ വീട് വരെ വരാമോ. ഞാൻ പറഞ്ഞു വരാത്, എൻ്റെ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമല്ലോ, എനിക്കറിയില്ലായിരുന്നു, അദ്ദേഹം നല്ല ജോലിക്കാരനാണ്. ഇപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, എന്നോട് പറഞ്ഞു എൻ്റെ അകത്ത് എൻ്റെ സഹോദരി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എന്താ കാരണം, ഇത്രയും നീളമുണ്ട്, രണ്ടരടി കഷ്ടി കാണും, 38 വർഷമായ ഒരു സഹോദരി കിടന്ന കിടപ്പ. ആ അമ്മ ഈ കുഞ്ഞിനെ വിട്ടിട്ട് ഒരു ദിവസം പോലും ഒരു കല്യാണത്തിന് പോലും പോയിട്ടില്ല കഴിഞ്ഞ 38 വർഷമായിട്ട്. ഇതിനു വേണ്ടിയുള്ള ശുശ്രൂഷയും, ഇതിനു വേണ്ടിയുള്ള കുളിപ്പരും, ഇതിനു വേണ്ടിയുള്ള ഭക്ഷണവും, ഇതിനു വേണ്ടിയുള്ള മരുന്നും ഇങ്ങനെ കൊടുത്തിരിക്കുക. വേറെ ആരെയും അങ്ങോട്ട് കയറ്റത്തില്ല, അടുപ്പിക്കത്തില്ല, വേറെ ആരെ കൊണ്ടും ശുശ്രൂഷിക്കാനും സമ്മതിക്കത്തില്ല. അടിക്കടി ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ അപ്പം ഇൻഫെക്ഷനാകും, രോഗമാകും. ആ അമ്മ ഈ കുഞ്ഞിനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. വേറെ ഒരിടത്തും പോയിട്ടില്ല, ഒരിടത്ത് കറങ്ങാനും പോയിട്ടില്ല 38 വർഷമായിട്ട്. ഞാൻ ചേർത്തിയടി ചോദിച്ചു, എന്താ, പറഞ്ഞ് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാ, ശുശ്രൂഷയാ, ഇതെൻ്റെ അനുഗ്രഹമാണ്. എന്തുവാ, ഈ കിടക്കുന്ന കുഞ്ഞിനെ, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുവാൻ വേണ്ടി. ഹാ, നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞു, അയ്യേ എൻ്റെ കുഞ്ഞിന് ഇച്ചിരി ബുദ്ധിയില്ലെങ്കിൽ എന്തെല്ലാം കംപ്ലൈൻറ്റാണ്, നമ്മുടെ തലയെ കൈവച്ച് ദൈവത്തിന് എന്തോരം പ്രയാകും. നമ്മുടെ വയ്യാത്ത അമ്മച്ചീനെ നോക്കാൻ വേണ്ടി, എൻ്റെ അമ്മച്ചി എന്തുവാ, അങ്ങനെയല്ല, ആ അമ്മച്ചിയെ നോക്കുവാൻ വേണ്ടി ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുക. സന്തോഷത്തോടെ ചെയ്യുക, ആർക്കു വേണ്ടി ചെയ്യുക എന്ന് പോലെ ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രായമായ അപ്പച്ചൻ, നടക്കാൻ കഴിയാത്ത ആ അപ്പച്ചൻ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് നീ ആ അപ്പച്ചനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, അപ്പച്ചനെ ടോയ്ലറ്റിൽ കൊണ്ടുവന്നു, അപ്പച്ചനെ കുളിപ്പിക്കുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പച്ചനെ നോക്കിയിട്ട് പറഞ്ഞത് യേശു അപ്പച്ചനാണെന്ന്. അപ്പച്ചനിൽ എന്ത് ചെയ്യണം, യേശുവിനെ കാണണം. നീ ചിലപ്പോൾ ആ പറമ്പിൽ വേലയെടുക്കുന്ന ജോലിക്കാരനായ സഹോദരനായിരിക്കും. നീ ആ പറമ്പിൽ കിടക്കുമ്പോൾ പറയണം, ഇരുന്ന് എന്നെ യേശു ഏൽപ്പിച്ച ജോലിയാണ്, അതിൽ സന്തോഷമുണ്ടാകണം. അങ്ങനെയല്ലേ, എൻ്റെ കർത്താവേ ഞാൻ പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, ഒന്ന് രണ്ട് വെട്ടത് ആഴോട്ട് വിടരുത്, തമ്പുരാന് വെട്ടാന് പറ്റാത്തതുകൊണ്ട്. നിനക്ക് എന്താണോ ലഭിച്ചത്, എവിടെയാണോ ജീവിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത്, അതിൽ നീ എന്ത് ചെയ്യുക, പ്രയാസപ്പെടേണ്ട. എന്തെങ്കിലും ചെയ്ത് അത് മനസ്സോടുകൂടി ചെയ്യണം എന്നാണ്. ആർക്കു വേണ്ടി ചെയ്യുന്നത് പോലെ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെ. ഹാ,
സർവസ്തരാജനങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവസമ്പന്നനായിരിക്കുന്ന ദൈവത്തിന് വേണ്ടി നീ അർപ്പിക്കുന്ന ആ ജോലി ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവം തമ്പുരാൻ പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നിന്നെ അധികത്തിൽ വിചാരകനാക്കി തീർക്കും. അപ്പോൾ ഏത് സാഹചര്യമായിരുന്നാലും ഏത് രീതിയായിരുന്നാലും എന്ത് ജോലിയായിരുന്നാലും എന്തു ചെയ്യുക, സന്തോഷത്തോടുകൂടി ചെയ്യുക. സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധം എന്നാണ് ഇവിടെ സദൃശ്യവാക്യത്തിൽ പറയുന്നത്. എന്ന് വെച്ചുകഴിഞ്ഞാൽ നീ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലെന്നേ, പിറുപിറുത്തുകൊണ്ട് മടിയോടുകൂടിയും അലസതയോടുകൂടിയും ഇച്ഛയില്ലാതെയും ചെയ്യുമ്പോൾ എന്താണ്, നിൻ്റെ ജോലിയിലും സന്തോഷം ഉണ്ടാകത്തില്ല, ശരീരത്തിനും സന്തോഷം ഉണ്ടാകത്തില്ല, മനസ്സിനും സന്തോഷം ഉണ്ടാകത്തില്ല, ശരീരം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക. പഠിക്കുന്ന കുഞ്ഞേ, നീ മാതാപിതാക്കന്മാർ നിൻ്റെ മേൽ വലിയൊരു ഭാരം കെട്ടിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണിക്കാതെ ഇങ്ങനെ നീ ഒളിച്ചും പാത്തും മനസ്സുള്ളപ്പോൾ പഠിച്ച്, അങ്ങനെയല്ല, മനസ്സോടുകൂടി നീ പഠിക്കുക. എന്നെ പഠിക്കുവാൻ വേണ്ടി എന്നെ മാതാപിതാക്കന്മാരെക്കാൾ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ ദൈവം തമ്പുരാനാണ് എന്നുള്ള വിശ്വാസത്തിൽ നീ എന്ത് ചെയ്താലും മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട്. സ്കൂളിൽ പോകുന്ന കുഞ്ഞേ, നീ എന്തു ചെയ്യുക, നിൻ്റെ പാഠപുസ്തകങ്ങൾ നീ ചെയ്യേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മമ്മി കടന്ന് അലലി അലലി പടിയടി 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 എന്ന് പറഞ്ഞിട്ട് 100 പ്രാവശ്യം പഠിക്കാൻ പറഞ്ഞിട്ടല്ലേ നീ പുസ്തകം എടുക്കേണ്ടത്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് എൻ്റെ പഠിത്തം, അത് ഞാൻ എന്ത് ചെയ്യും, ആത്മാർത്ഥമായിട്ട് നന്നായി ഞാൻ പഠിക്കും. അത് ടീച്ചർ നിന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, നിൻ്റെ മാതാപിതാക്കന്മാർ നിന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നീ എന്ത് ചെയ്യണം, പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവം നൽകി തന്നിരിക്കുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധി നല്ല ബുദ്ധിയല്ലേ നൽകി തന്നിരിക്കുന്നത്. ആരും ബുദ്ധിവായിട്ടല്ല ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത്, എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. എന്തു ചെയ്യണം, ആ ബുദ്ധി അങ്ങ് മുട്ടണം. അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടിയാൽ എന്തു ചെയ്യാണ്, നിൻ്റെ ജീവിതത്തിൽ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു നന്നായിട്ട് നീ നിൻ്റെ പഠന പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നാളെ നിനക്ക് നല്ല ഭാവി ദൈവം തമ്പുരാൻ നൽകിത്തരും, നല്ല ഉത്തരവാദിത്തങ്ങൾ നൽകിത്തരും. അല്പത്തിൽ നിൻ്റെ പുസ്തകത്തിലും വിശ്വസ്തനായി ദൈവത്തെ സേവിക്കുമ്പോഴും അധികത്തിൽ നിന്നെ വിചാരകമാക്കും എന്നാണ്. അലസനായിരിക്കുന്ന മടിയനെ നരകത്തിലേക്ക് അയച്ചു എന്നാണ്. ഇത് കുട്ടികൾക്കൂടെ കൂടിയുള്ളതാണ്, മാതാപിതാക്കന്മാർക്ക് കൂടിയുള്ളതാണ്, പ്രായമാർക്കുള്ളവർ കൂടിയാണ്. എന്ത് ലഭിച്ചാലും ദൈവത്തെ നന്മ കണ്ടെത്തുവാൻ ദൈവത്തിനെ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടുകൂടി ചെയ്യുവിൻ. എല്ലാം ചെയ്യുന്നത് തമ്പുരാന് വേണ്ടി ചെയ്യുന്നത് പോലെയായിത്തീരട്ടെ. ഒരു ഗ്ലാസ് വെള്ളം ഒരുവന് കൊടുക്കുന്നത് പോലും അത് തമ്പുരാന് വേണ്ടി ചെയ്യുന്നത് പോലെ ആയിത്തീരുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും കൃപയും അനുഗ്രഹവും നൽകിത്തുന്ന സഹായിക്കട്ടെ. ആയികയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായിരിക്കുന്ന നമ്മുടെ ദൈവമേ സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അവസ്ഥയിലും, ഞങ്ങളുടെ രോഗത്തിലും ഞങ്ങളുടെ ദുഃഖത്തിലും ഞങ്ങളുടെ ഭാരത്തിലും ഞങ്ങളുടെ പ്രയാസത്തിലും ഞങ്ങൾ ജപിച്ചിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, ഞങ്ങളുടെ ജോലിയും ഞങ്ങൾ യേശുവിനെ കണ്ടെത്തുവാൻ, ഞങ്ങളുടെ പഠനത്തിൽ ഞങ്ങൾ യേശുവിനെ കണ്ടെത്തുവാൻ, ഞങ്ങളുടേതായിരിക്കുന്ന ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും യേശുവിനെ കണ്ടെത്തുവാൻ, കർത്താവിന് വേണ്ടി ഞങ്ങൾ ചെയ്യുവാൻ, അവിടെ മുഖദർശനം പ്രാപിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.